എല്ലാവർക്കും ആമിന സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മേലെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പൊ ഇനി പറ്റണമെന്ന് പറയേണ്ട കാര്യം, ഇത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പഴയ ആൾക്കാർക്ക് ചെയ്തിട്ടാണല്ലോ എന്റെ വീഡിയോയിലൊക്കെ കാണുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു 4 മണി സ്നാക്സ് തന്നെ, അതായത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരം വെച്ചിട്ടുള്ള ഒരു 4 മണി സ്നാക്സ് ആണ്. അതിലോട്ട് നമുക്ക് കടക്കാം. അതെന്താണെന്നും അത് ചെയ്യേണ്ട വിഭവങ്ങൾ എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, വരൂ. തയ്യാറാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം കൊണ്ടിട്ടാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു 4 മണി സ്നാക്സ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ തോൽ ആദ്യം പൊളിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവാതിരിക്കില്ല മിക്ക വീട്ടിലും. ഞാൻ ഉണ്ടാക്കുന്ന പല റെസിപ്പികളും എല്ലാം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ. നേന്ത്രപ്പഴം നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ ചെറുതാക്കി പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതൊരു നല്ലൊരു കുട്ടികൾക്ക് കൊടുക്കാം, കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും പറ്റിയ ഒരു നല്ലൊരു 4 മണി സ്നാക്സ് ആണ്. ഇതാണ് എന്റെ കൈയൊക്കെ പൊള്ളിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാന് നെല്ലിക്കാലേഹ ഉണ്ടാക്കി, നെല്ലിക്കാലേഹ ഉണ്ടാക്കിയപ്പോ എന്റെ കൈ ഒന്ന് പൊള്ളി. നെല്ലിക്കാലേഹയോ ഉള്ളിലേഹയോ ഒക്കെ അടുത്തടുത്ത് ഉണ്ടാക്കി. അപ്പോ 2 പ്രാവശ്യം എന്റെ കൈ ഒന്ന് പൊള്ളിയതാണ് ഈ കറുത്ത പാടൊക്കെ കാണുന്നത്. പിന്നെ പൊതുവേ എനിക്ക് അടുക്കള കയറിയാല് എന്റെ കൈയൊക്കെ പൊള്ളാറുണ്ട്. അപ്പൊ ഇത് ഞാൻ വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടാ. നമ്മള് നല്ലപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഇതിലോട്ട് നമ്മൾക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലോട്ട് നമ്മൾക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് റെഡിയായി വരട്ടെ. ഞാൻ നെയ്യ് ഒഴിച്ചതിലോട്ട് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ അത് നല്ലതാണ്. നല്ല പഴുത്ത പഴമുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. റസൂൻ എങ്ങനെയുണ്ട്? ഇങ്ങനെ റസൂൻ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ റസൂന് ഇഷ്ടമാണ്. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല മമ്മി പഴം വെച്ചുണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പഴം കഴിക്കുമ്പോ എനിക്ക് തൊണ്ട വേദന എടുക്കും. ഇറച്ചി കഴിക്കുമ്പോ എനിക്ക് തൊണ്ടെന്ന് അറിയാണ്ട് ഇറങ്ങിയങ്ങ് പോകും. അല്ല റസൂ കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മൾക്ക് പഞ്ചസാര, ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പൊ നമ്മള് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു കുറച്ച് കശുവണ്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ കിസ്മസും അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് ആയി വരട്ടെ. ഇത് എല്ലാം കൊണ്ടും കുട്ടികൾക്കൊരു ഹെൽത്തിയാണ് കേട്ടോ. നല്ല പഴത്തേ കണ്ടില്ലേ, എന്റെ മോൻ പഴം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന പോലെ പഴം കഴിക്കാത്ത ഒത്തിരി മടിയന്മാരുണ്ട് നമ്മളുടെ ഇടയില്. ആ വാക്ക് പറയാത്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പഴം കഴിക്കാത്ത കുട്ടികള് ഞാൻ മടിയന്മാരെന്ന് പറയുന്നത്. നല്ല സാധനങ്ങൾ കുട്ടികൾ കഴിക്കില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത ഇറച്ചിയും ബീഫൊന്നും കഴിക്കാത്ത പോലത്തെ ആൾക്കാരാണ്. ഏത്തപ്പഴത്തിനെത്തേക്ക് ബീഫിനെ കുറ്റം പറഞ്ഞപ്പോ. അപ്പൊ ഇതൊന്നും നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വാടി വരട്ടെ. ഏത്തപ്പഴം ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇതിലോട്ട് നമ്മൾക്ക് ഞാൻ ഒരു ഏത്തപ്പഴത്തിന് 1 മുറിയുടെ പകുതി തേങ്ങ, 1 മുറി ഒരു തേങ്ങയുടെ പകുതിയാണ് ഒരു 1/2 മുറി, 1/2 മുറിയുടെ പകുതി തേങ്ങ അതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുന്നിലൊക്കെ ഇടന്നിട്ട് നല്ലപോലെ ആയി വരട്ടെ. ഞാൻ കുറച്ച്
ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉള്ളതിന് അര ടീസ്പൂൺ കൂടി ചേർക്കണം ചേർക്കട്ടെ ഞാൻ പിന്നെ അത്രയും ചേർത്തില്ല ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഏലക്കപ്പൊടിയും നമ്മളുടെ കിസ്മസും അണ്ടിപ്പരിപ്പും ഏത്തപ്പഴമൊക്കെ കൂടി നല്ലപോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് കുഴഞ്ഞു വരട്ടെ അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത് ചൂടൊന്നാറി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിലോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ലേശം ഉപ്പുപൊടി ഇടണം എന്നിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾക്ക് കുറച്ചേശം വെള്ളം എടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം ഒറ്റയടിക്ക് വെള്ളം ചേർക്കരുത് അപ്പൊ കട്ട കുത്തിപ്പോകും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം നല്ലപോലെ ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് നല്ലപോലെ ഇത് റെഡിയാക്കിയെടുക്കണം അപ്പോൾ നമ്മളുടെ ഇത് ബാറ്ററിയുടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയോ ഫുൾ കളറോ ഫുൾ ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാനിതിങ്ങനെ കണ്ടില്ല ഇത് ഈ പരുവാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ഗ്യാസ് കത്തിക്കാം ഇതിലോട്ട് നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതേ എടുത്തു വച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം നമുക്കിങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ നല്ലപോലെ ഉടച്ചിട്ട് കുടഞ്ഞിട്ടേ ഇരിക്കുന്നത് ചെറിയ ചൂടുണ്ട് എന്നാലും നമുക്കിത് ഒന്ന് ഉണ്ട പിടിച്ചെടുക്കാം ഓരോ ഉരുളകളാക്കിയിട്ട് നല്ല അപ്പൊ ഇതും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഈ മൈദ ഈ പൊടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇല്ലേ കുറച്ച് പഞ്ചസാര ഇതിലിട്ടിട്ട് കലക്കുമ്പോൾ പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ പഞ്ചസാര ഇടാതിരുന്നതിന്റെ കാര്യം ഒത്തിരി മധുരം ഇവിടെ എനിക്ക് പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പഞ്ചസാര മൈദപ്പൊടിയിൽ ഇട്ട് കൊടുക്കാതിരുന്നത് ഇനി ഇതിപ്പോ മൊരിഞ്ഞ് വരട്ടെ ഞാൻ ലേശം തീ കൂട്ടിയിട്ടുണ്ട് എന്നാലും ഒത്തിരി ഓവറായിട്ട് തീ കൂട്ടരുത് മാക്സിമം ഇതിലെടുക്കണ്ടിട്ടാണ് ഇത് മൊരിഞ്ഞു വരേണ്ടത് ഇത് ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇങ്ങനെ അതിങ്ങനെ ഒഴുകിയപ്പോ കണ്ടില്ലേ അതൊരു ഡിസൈൻ പോലെ ആയി കുഴപ്പമില്ല നമുക്ക് പിടിപ്പിക്കുമ്പോൾ ശരിയാക്കുള്ളൂ ഈ ഒരു ഭാഗം കൂടി മുരിഞ്ഞെടുക്കട്ടെ അപ്പൊ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കോരിക്കോരി എടുക്കാം ഞാൻ തീ വളരെ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യാം
അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ടില്ലേ, പഴമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് നിറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണത് ചൂടുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചു തന്നെ എന്നെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുട്ടികൾക്ക് വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ നാലുമണി പലഹാരം. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ അടുപ്പിച്ച് രണ്ടു മൂന്ന് എപ്പിസോഡ് നാലുമണി പലഹാരം തന്നെ കാണിക്കാൻ. കാരണം ഇപ്പൊ കുറച്ച് നമ്മൾ ഹോട്ടൽ ബ്ലോഗും അതേപോലെ തന്നെ കറികളൊക്കെ കുറെ കാണിച്ചതല്ലേ, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇനി ഞാൻ നല്ല നല്ല ഐറ്റംസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. നല്ല നല്ല റെസിപ്പികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ടതുമായ നല്ല നല്ലതായിട്ട് വരാം. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണണം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളതും ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്വന്തം ആമിന താത്ത. ഓക്കെ, താങ്ക് യു, ബൈ.